കൊടും പാപാവസ്ഥയിലും കുർബാന അർപ്പിക്കാനുള്ള അഭിഷേകം ഒരു പുരോഹിതനുണ്ടെന്ന് ദൈവവചന വിരുദ്ധമായി വാദിക്കുന്ന ഒരു പുരോഹിതൻ്റെ പ്രസംഗം ഷാലോം ടി വിയിൽ വന്നത്. പാപം ഉള്ളിലുള്ളൊരു വൈദികനാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തി ചെയ്തൊരു വൈദികനാണോ എന്നായിരുന്നെങ്കിൽ ആ അപ്പം കർത്താവിന്റെ ശരീരമാകുമോ എന്ന് പലരുടെയും ഉള്ളിലുള്ള ഒരു സംശയമാണ്. കാരണം അവരുടെ ഉള്ളിലെ പൗരോഹിത്യവും അവരുടെ വ്യക്തിത്വവും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് കർത്താവ് എപ്പോഴും ശ്രമിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തിന് വൈകല്യങ്ങളുണ്ട്, സത്യമാണ്. അവരുടെ സ്വഭാവത്തെ വൈകല്യങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ എങ്കിലും ആ വ്യക്തിയുടെ പ്രാർത്ഥനയോ കൗതാശികമായി ആ വ്യക്തി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോ അത് ഫലമുള്ളതാണ്. എത്ര വർഷം പാപത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എങ്കിലും അവിടെ വാഴ്ത്തപ്പെടുന്ന അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറും. ആ കാര്യത്തിന് ആളുകൾ അദ്ദേഹം എങ്ങനെ മാറിപ്പോകുന്ന ആളാണെങ്കിലും എന്തെല്ലാം സ്വഭാവത്തിൽ തെറ്റിപ്പോകുന്ന ആളാണെങ്കിലും ആ പൗരോഹിത്യത്തിന്റെ വീഴ്ച സംഭവിക്കുന്നില്ല. ആരാധന അർപ്പിക്കുന്ന വൈദികൻ ഏതൊരു സ്വഭാവക്കാരനാകട്ടെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അതിലത്താവിന്റെ ശരീരവും രക്തവുമാണ്. അദ്ദേഹം നിങ്ങൾ ശിരസിൽ കരം വെച്ച് പ്രവർത്തിച്ചവൻ നിങ്ങൾ നിശ്ചയമായി അംഗീകരിക്കപ്പെടും. വ്യഭിചാരം ചെയ്യുന്നവൻ സാത്താനുമായി ഭാഗഭാഗത്വം സ്ഥാപിക്കുന്നു. സാത്താന്റെ ഭാഗഭാഗത്വം ലഭിച്ചവർ അർപ്പിക്കുന്ന ബലി യേശു ക്രിസ്തുവിന്റെ ബലി അഥവാ കുർബാന ആയി തീരുന്നില്ല, മറിച്ച് ദൈവജനത്തെ സാത്താന്റെ ഭാഗഭാഗത്വത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. ദൈവപിതാവൻ അറപ്പുളവാക്കുന്ന ഈ ബലികൾ പാപമോചനത്തിന് ഉപകരിക്കുകയില്ലെന്ന് ദൈവവചനം മുന്നറിയിപ്പ് തരുന്നു. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. പ്രഭാഷകൻ 34:19.